വെളുത്തുകാവ് മുടിയെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ തുടർ ചർച്ചകൾക്കായി നെട്ടൂർക്കാവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ പരിസരവാസികളും കുടുംബാംഗങ്ങളും നമ്മോടൊപ്പം ചർച്ചയ്ക്ക് ചേരുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ പ്രവീൺ. നമ്മുടെ മുടിയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വാഴപ്പള്ളി നെട്ടൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ മൈതാനത്താണ്. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മുടിയെടുപ്പിനെക്കുറിച്ച് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീമതി പത്മജ, അതുപോലെ ശ്രീമതി ബേബി പവിത്ര, ശ്രീമതി രമ, രമ്യാഭവൻ, ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ, ശ്രീ അരവിന്ദാക്ഷൻ പിള്ള, ശ്രീ രാമചന്ദ്രൻ പിള്ള, ശ്രീ എം പി രാജഗോപാൽ, ശ്രീ ജയപ്രകാശ് പാപ്പാടി എന്നിവരാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സാർ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും അതുപോലെ തന്നെ ഈ കൽക്കുളം എന്നുള്ള പേര് വന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചും ഒക്കെ ഒന്ന് അതിന്റെ ഒരു വിവരണം തന്നാൽ ഭംഗിയായിരിക്കും. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് വിചാരിപ്പുകാരൻ എന്ന് പറയുന്ന ആള്, അതായത് പാപ്പാടിൽ കുടുംബത്തിലെ ഒരു പണിയര്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ണിമിറ്റത്ത് കുറുപ്പും കൂടെ ചേർന്ന് അവർക്ക് അഭേദ്യമായ സുഹൃത് ബന്ധമുണ്ടായിരുന്നു. അവർ കൽക്കുളം ദേശത്ത് പോവുകയും അവിടെ വെച്ച് അവിടെ വിചാരിപ്പുകാർ എന്നുള്ള ഒരുപാടിൽ അവിടെ പോയതാണ്. അവിടെ വെച്ച് അവർക്ക് ദേവീ സാന്നിധ്യം ഉണ്ടാവുകയും വള്ളത്തിൽ അവർ രണ്ടുപേരും കൂടെ ആ ദേവിയെ വാഴപ്പള്ളിക്ക് കൊണ്ടുവരികയും വാഴപ്പള്ളിയിൽ കണ്ണിമിറ്റത്തെ കുറുപ്പന്മാരുടെ വീട്ടിൽ വസതിയായ വസതിയിൽ അതിനെ വെച്ച് ആരാധിക്കുകയും ചെയ്തു. അവിടെ നിന്നും ജ്യോതിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെകിഴിമിറ്റത്ത് വടത്തിലെ പൂജാരിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ഇപ്പോഴിരിക്കുന്ന ചക്കളത്തുകാവിൽ കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയായിരുന്നു. നമ്മുടെ ഈ മുടിയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ നമ്മുടെ പുറം സ്ഥലങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഒരു സാഹചര്യമാണ് ഈ മുടിയെടുപ്പിൻ്റെ സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു മുന്നൊരുക്കം വീടുകളിൽ ഇതിനു വേണ്ടി നടത്തേണ്ടതായിട്ട് വരത്തില്ല. ഇത്തരം ആൾക്കാരെല്ലാം കൂടെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേകം തയ്യാറെടുപ്പും വീട്ടുകാർക്കൊരു വെപ്രാളവും അത് എങ്ങനെയാണ് നിങ്ങൾ ആ തയ്യാറെടുപ്പ് നടത്തുന്നത്? ഈ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നത്? വീട്ടുകാരൊക്കെ വരുമല്ലോ, മക്കളും ഒക്കെ വരും, അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണം. നല്ലത് ഓരോ ദിവസവും അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് വരുംതോറും ദേവിയുടെ ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ചാന്താടി നിൽക്കും എന്ന അമ്മയെ കാണുമ്പോൾ ആനന്ദം പരമാനന്ദം, ആൾക്കുറവയും നാമ സംഗീതവും ഉഗ്രകാളിയാം ദേവിക്കേ. ശ്രീ രാമേന്ദ്രപിള്ളയോടൊരു ചോദ്യം, അങ്ങയുടെ പഴയകാല ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യം കണ്ടിരിക്കുന്ന മുടിയെടുപ്പിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ആദ്യം കണ്ടേക്കുന്ന മുടിയെടുപ്പോ? ആദ്യത്തെ മുടിയെടുപ്പ് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മ വരുന്നതിലും താളം ചവിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അത് ഗോവിന്ദ കുറുപ്പ്. അദ്ദേഹം ശാരീരികമായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പുള്ളി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യുന്ന അത് കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ്. ഒരു എന്താ പറയേണ്ടതെന്നറിയാമല്ല. അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ആ പ്രത്യേകതയായിരിക്കും അതിനൊരു കാരണം. നല്ല രീതിയിൽ തന്നെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ ഇതെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് മുടിയെഴുന്നള്ളത്താണ്. മുടിയെഴുന്നള്ളത്തെന്ന് പറയുന്നതാണ് ഈ നാട്ടുകാർക്ക് എല്ലാം കണ്ടു തൊഴാനും ഐശ്വര്യം നേടാനും ഒക്കെ ഉള്ള ഒരു കാര്യമായിട്ടുള്ളത്. അത് നമ്മുടെ ഈ ഇവിടുന്ന് തുടങ്ങി അത് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം എടുക്കും. സന്ധ്യയോടുകൂടിയേ തിരിച്ചു വരത്തുള്ളൂ.
അത് കണ്ട് തൊഴുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മഹത്തായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടുകാരും അങ്ങനെയാണ് പറയുന്നത്. നാട്ടുകാരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പണ്ടുപോലെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് അന്ന് രാവിലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ മുടിയിൽ ദൃഷ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരുക്കാണ്. ദൃഷ്ടി ഈ മുടി എഴുന്നള്ളപ്പോൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിലാണെന്നാണ്. അതെ, അന്നേരം ആ ജീവനുള്ള ആ ദേവിയെ കാണാൻ ആളുകൾക്ക് കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭമാണത്. അതാണ് എഴുന്നള്ളിപ്പിന് ഉള്ള ഒരു ഇത്. ആ എഴുന്നള്ളിപ്പാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും പ്രധാന. ഈ മുടി പുറക്കളങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുറക്കളത്തിൻ്റെയും അതുപോലെ തന്നെ കണ്ണമ്പേരി മഠത്തിൽ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഈ ഈ പോകുന്ന വഴിക്ക്. അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രമചേച്ചി അതിനെ കുറിച്ചൊന്ന് സംസാരിച്ച. ഊരിയൂറ്റ സമയത്ത് ഞങ്ങളുടെ അതിൻ്റെ കൂടെ ദേവി വരുമ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി ആകാംക്ഷയോടെ നോക്കിയിരിക്കും ദേവിയുടെ വരവ്. അത് വന്ന് പുറക്കളത്തിൽ വന്ന് അത് പണ്ട് നടുലേപ്പറമ്പുകാരുടെ സ്ഥലമായിരുന്നു. അതിപ്പോൾ അത് വരെ പൊതുവായിട്ട് മാറി അവിടെ വന്ന് അവിടെ ഉരുതിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് കുട്ടപ്പക്കുരുപ്പേട്ടനും ബാലകൃഷ്ണക്കുരുപ്പേട്ടനും കൂട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണക്കുരുപ്പേട്ടൻ മുടി എടുത്തുകൊണ്ട് വന്ന് കണ്ണമ്പേരുമടത്തിൽ അമ്മയുടെ സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് മുടി കാത്തു വെച്ച് അവിടെ പാല എല്ലാം കൊടുത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട്. ഒരു അനിയത്തി സങ്കല്പം എല്ലാം ഉണ്ടോ നമ്മുടെ ഈ ചക്രത്തമ്മയുടെ അനിയത്തി ആയിട്ടാണ് കണ്ണമ്പേരുമടത്തിൽ അമ്മയും പിന്നെ കോണത്തോട്ടിലമ്മയെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന് അവിടുന്ന് കിഴക്കോട്ട് പോകുന്നതായിട്ടാണ് സങ്കല്പം. അടുത്തതായി ഈ മുടിയെടുപ്പിന്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി എഴുന്നള്ളപ്പ് മുതല് കാളി ദാരിയ വേഷം ചെയ്യുന്ന ആ ഒരു ഭാഗത്തിലേക്കുള്ള ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇനിയും പ്രേക്ഷകർക്ക് മുമ്പിൽ വ്യക്തമാക്കാനുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കുവാനായിട്ട് ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു. നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത് കിഴക്കേക്കുറ്റ് കെ ആർ ഗോപാലകൃഷ്ണൻ എന്ന മേൽവിലാസത്തിലാണ്. കാരണം ക്ഷേത്ര ഭരണസമിതിയുമായിട്ട് ഉള്ള ബന്ധത്തിലല്ല. എന്നാലും മുടിയെടുപ്പിനെ പറ്റി ഉള്ള വിവരങ്ങൾ പഴയ അറിവിലും ഓർമ്മയിലും പറയാവുന്നത് പറയാം. ആദ്യമായിട്ട് രാവിലെ മധു എഴുന്നള്ളിപ്പാണ്. മധു എഴുന്നള്ളിപ്പ് കുറ്റിശ്ശേരി കുടുംബത്തിൻ്റെ അവകാശമാണ്. അവകാശപ്രകാരം കോളനിയിൽ ഗുരുതിക്കളത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്നും ക്ഷേത്രത്തിൽ മധു എത്തിക്കഴിഞ്ഞാൽ കുലവാഴയ്ക്ക് പുറപ്പെടും. ആ സമയത്ത് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ മറ്റ് ചടങ്ങുകളൊന്നും ഇല്ല. ഉച്ച കഴിഞ്ഞ് അതായത് 10-11 മണിയോടുകൂടിയാണ് വലിയ ഗുരുതി. വലിയ ഗുരുതിയിൽ നല്ല മേളവും ഉണ്ട്. ആ വലിയ ഗുരുതി കഴിഞ്ഞതിന് ശേഷം കുലവാഴ കൊണ്ടുവരില്ലേ, കുലവാഴ ഗുരുതി കഴിയുമ്പോഴാണ് കുലവാഴ കൊണ്ടുവരുന്നത്. അതിനുശേഷം പ്രസന്നപൂജ കഴിഞ്ഞ് ഉച്ചപൂജ, ഇത്രയും പൂജകളാണ് അത്. അതുവരെ ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്ക് മുടിയെടുപ്പിൻ്റെ പ്രധാന ചടങ്ങായ മുടിയെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ വെട്ടിച്ചൂട്ടിൻ്റെ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. മുടി എടുത്ത് കരക്കാരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും എല്ലാം ചേർന്ന് വെട്ടിച്ചുവട്ടിൽ കൂടി മുടിയെടുക്കുന്ന ആളിനെ തലയിൽ വയ്ക്കുകയാണ് തുറന്ന് ആ മുടി എടുത്ത് വടക്കാനടയിൽ കൂടി കറങ്ങി ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രത്തിലെത്തിയ പാട്ടമ്പലത്തിൻ്റെ മുമ്പിൽ മുടിയിറക്കി വെച്ചതിന് ശേഷം മുടി പൂജ, അതിനുശേഷം ദീപാരാധന, അതിനുശേഷം ഭൈരവ കളത്തിലൊരു ഗുരുതി, അതും വലിയ ഗുരുതിയാണ്. ആ ഗുരുതി കഴിഞ്ഞതിന് ശേഷം ഭൈരവി ഉറച്ചിൽ,
ഭൈരവി ഉറച്ചിൽ കഴിഞ്ഞിട്ട് പോരുവിളി, ദാരികനും ഭദ്രകാളിയും കൂടെയുള്ള പോരുവിളിയാണ്. അത് വളരെ ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ്. അതിനുശേഷം കോവാകുലിയായ ദേവി മഹാദേവൻ്റെ അത്താഴ്ചയുടെ മൂന്നാമത്തെ വലത്ത് പടിഞ്ഞാറിനടയിൽ നിൽക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. ചെന്നു കഴിഞ്ഞാൽ ദേവിക്ക് ഉള്ള രൗദ്രം മുഴുവൻ കുറച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ച് വൈകി ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 മണിയാകുമ്പോൾ തിരിച്ച് ക്ഷേത്രത്തിലെത്തും. ഇതാണ് മുടിയെടുപ്പിൻ്റെ പ്രധാന ചടങ്ങ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഈ ഈ മുടിയെടുപ്പ് കഴിഞ്ഞ മുടിയെടുപ്പ് എങ്ങനെയാണ് ഈ ബേബി ചേച്ചി കണ്ടത്? എനിക്ക് മുടിയെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഞങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്ന ചടങ്ങ് മധു എഴുന്നള്ളിപ്പാണ്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ കൂടാണ് മധു എഴുന്നള്ളിപ്പ് വരുന്നത്. അതിരാവിലെ നടക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടുകളൊക്കെ അലങ്കരിക്കുകയും നമ്മൾ തന്നെ എല്ലാ വഴി വരുന്ന എല്ലാ വീടുകളും വഴികളും എല്ലാം തോരണങ്ങളും ഇലുമിനേഷനും ഒക്കെ ആയിട്ട് എല്ലാവരും അലങ്കരിച്ച് മധു എഴുന്നള്ളിപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലൊക്കെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും വരുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെ സദ്യ വിഭവങ്ങളൊക്കെ തയ്യാറാക്കും. വീട്ടിലെല്ലാവരും ആരും വന്നാലും ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറാക്കും. ശ്രീ ജയപ്രകാശ് പാപ്പാടിയിലേക്ക് നമുക്ക് വരാം. അദ്ദേഹത്തിനൊക്കെ ഈ കുട്ടിക്കാല അനുഭവങ്ങൾ പറയാൻ കാണും. എന്താണ് അങ്ങയുടെ ഓർമ്മയിൽ നിൽക്കുന്ന മുടിയെടുപ്പ് അനുഭവങ്ങൾ എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പറയാം. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഒരു 11 വയസ്സ് ഉള്ള സമയത്താണ് ആദ്യത്തെ എൻ്റെ ഓർമ്മയിലുള്ള മുടിയെടുപ്പ്. പക്ഷേ എനിക്ക് അതിൻ്റെ ചടങ്ങുകളെ പറ്റി അത്രയ്ക്ക് ഉള്ള ഓർമ്മ എനിക്ക് ശരിക്കും വരുന്നില്ല. പക്ഷെ അതിലും കൂടുതൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വീട് ചക്കയാമ്പടത്തിലെ താഴെ മണിയിലക്കളത്തിൽ ഈ നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു താളം ചുവട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ സാധാരണമായിരുന്നു. ഓരോ മേഖലയിലും അമ്പലത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു സെറ്റ് ആൾക്കാർ, അതുപോലെ തന്നെ കുട്ടികളെല്ലാം കൂടെ കൂടി ഇതുപോലെ ചെയ്യും. അതുപോലെ ഈ ഭാഗത്തുള്ള ഈ വലിയ വീട്, അതുപോലെ തന്നെ മറ്റേ മണിയല, അതുപോലെ തൊട്ടായ്പള്ളി, ആ ഭാഗത്ത് ഉള്ള വീടുകളിലെല്ലാം ഉള്ള കുട്ടികളെല്ലാവരും കൂടെ കൂടി വാഴപ്പറമ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ വീട്ടിലുള്ള കുട്ടികളെല്ലാവരും ഈ മണിയലക്കളം എല്ലാവരുടെയും ഒരു സംഗമ കേന്ദ്രമായിരുന്നു. അവിടെ എല്ലാവരും കൂടി അവിടെ കൂടി വളരെ ആഘോഷമായിട്ട് ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണം, ഈ അതാത് ദിവസങ്ങളിൽ പോവുക, ഈ മുടിയെടുപ്പ് കാണുക, അതിനുശേഷം വൈകിട്ട് വന്നിട്ട് ഈ മണിയലക്കളത്തിൽ വന്നിട്ട് ഇതേപോലെ ഇതിനെ അവരവർക്കാകാവുന്ന രീതിയിലുള്ള പുനരാവിഷ്കരണങ്ങൾ അത് നടത്തുകയും അത് കിട്ടാവുന്ന വീട്ടിൽ സാധാരണ കിട്ടുന്ന പാട്ട് അതുപോലെ ചെറിയ ചെറിയ വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇതേ താളത്തിൽ തന്നെ ഇറക്കുറയൊക്കെ അവരെ കൊണ്ടാകാവുന്ന ഒപ്പിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ആദ്യത്തെ മുടിയെടുപ്പ് ഓർമ്മയിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന മുടിയെടുപ്പുകളിലൊക്കെ കുലവാഴ കൊണ്ടിരുന്നതിനുമൊക്കെ എനിക്ക് സജീവമായിട്ട് വാലടിയിൽ നിന്ന് ആദ്യം ഒരു പ്രാവശ്യം വള്ളത്തിലും രണ്ടു പ്രാവശ്യം വള്ളത്തിലും പിന്നീട് ഒരു പ്രാവശ്യം വണ്ടി വാഹനത്തിലും നമുക്ക് അത് കൊണ്ടിരുന്ന കാര്യത്തിനകത്തല്ല കൂട്ടത്തിൽ പോകുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് എല്ലാ മേഖലകളിലും അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് അതുപോലെ തന്നെ കിഴക്കും ഭാഗത്ത് എല്ലാം ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയുള്ള താളം ചവിട്ടുകൾ അന്ന് കുട്ടികൾ ആഘോഷപൂർവ്വം, കാരണം അന്ന് ഇതുപോലെയുള്ള ദൃശ്യ മാധ്യമങ്ങളുടെ സ്വാധീനം അധികം ഇല്ലാത്തതുകൊണ്ട് ഈ 12 കൊല്ലത്തിൽ ഒരിക്കൽ നാട്ടിൽ നടക്കുന്ന ഏറ്റവും നാടറിഞ്ഞ് ഓരോ കുട്ടിയും അത് ആഘോഷിക്കുന്ന ഒരു അവസരം, കാരണം കുട്ടികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്, അവർ വളരെ ഫ്രീ ആണ്. ആ ഒരു സമയത്ത് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മതിലുകളില്ല, എല്ലാ പറമ്പുകളിൽ കൂടെ കയറി നടന്ന് ഇങ്ങനെയുള്ള ഇതിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യും. അത് വലിയൊരു ആഘോഷമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ അതിൽ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, കാരണം കാലം മാറുന്നതനുസരിച്ചിട്ട് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ മുടിയെടുപ്പിനൊക്കെ തന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ആഘോഷിക്കുകയും ഈ തളഞ്ഞൊട്ടിൻ്റെ ആ ഒരു അനുകരണം ഇവരൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും അമ്മ ഇതൊരു മുടി എഴുന്നള്ളപ്പ് എന്ന് പറയുന്നത് ഈ തപശക്തി ഇത്രയും നാളത്തെ ആ തളഞ്ഞൊട്ടിലൂടെ നേടിയ ആ തപശക്തിയിലും ആ ഒരു സാധനയിലൂടെ കിട്ടിയ ആ കാര്യങ്ങൾ ആ ഒരു ശക്തി കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അമ്മ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ അതിരുകളിലും വന്ന് അവിടെയുള്ള ആൾക്കാരെ നേരിട്ട് കണ്ട് അവർക്ക് അനുഗ്രഹം നേരിട്ട് നൽകുന്ന
ആ ഒരു സന്ദർഭം തന്നെയാണ്. ആ വീടുകളുടെ മുന്നിലൂടെ പോയി വീടുകളിലേക്ക് ഇത് വളരെ അപൂർവമാണ്, ഇങ്ങോട്ട് വരുന്ന ഒരു അവസരം അന്നേരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും 12 കൊല്ലത്തിലൊരിക്കൽ, അത് ഏറ്റവും പുണ്യമായ ചടങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ തൊഴാൻ സാധിക്കുന്നത്. പഴയകാലത്ത് നെട്ടൂർ കാവിൽ ഭഗവതിയുടെ പൂരത്തിൽ കൽക്കുളത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി എഴുന്നള്ളിച്ച് ഇവിടെ വന്നിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അപ്പം നെട്ടൂർ കാവിൽ ഭഗവതി കൽക്കുളത്ത് ദേവിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നും ഉടലെടുത്താണ് ഇന്ന് ഈ ദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്ന ദുഃഖം, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുന്നത് ഈ രണ്ടമ്മമാരാണെന്നാണ് സങ്കല്പം. കൂടാതെ കൽക്കുളത്തുകാവിദേവി ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പണ്ട് നടത്തുന്ന നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഭാരിച്ച ചിലവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 36 ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ അതിന് ചിലവാകുമെന്നാണ് കൽക്കുളത്ത് ക്ഷേത്ര സമിതി പറയുന്നത്. അതിന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും അകമഴിഞ്ഞ് സഹകരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിലുണ്ട്. അത് വെളിയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണും അകമഴിഞ്ഞുള്ള സംഭാവനകൾ നൽകി ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന്. അടുത്തതായി ശ്രീ എം പി രാജഗോപാലിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഈ ഈ വാഴപ്പള്ളി പരിസര പ്രദേശത്ത് ദേവീ ക്ഷേത്രങ്ങൾ ഏകദേശം നല്ല രീതിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ദേവീ ക്ഷേത്രങ്ങളും കൽക്കുളത്തുകാവും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? നമ്മുടെ ഈ കൽക്കുളത്തുകാവിലെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി കൽക്കുളത്ത് നിന്നും തമിഴ്നാട്ടിലാണ് കൽക്കുളം, കൽക്കുളത്ത് നിന്ന് പാപ്പാടി പണിക്കലും കണ്ണുമുറ്റത്ത് കുറുപ്പും കൂടെ കൊണ്ടുവന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു സങ്കല്പം പറയുന്നത് കണ്ണപേരു മഠത്തിലെ ഭഗവതി ഒരു ചേടത്തിയാണെന്നത് പറയുന്നുണ്ട്. അല്ലാതെ മറ്റുള്ള ക്ഷേത്രങ്ങളുമായിട്ട് ഏതായാലും എല്ലാം തന്ത്രവിധി പ്രകാരം മന്ത്രവിധി പ്രകാരവും ആയിട്ടുള്ള ഭഗവതി എന്ന് പറയുന്ന ഒരു ശക്തിയുള്ളൂ. അപ്പം ഇതെല്ലാം ബന്ധം ഉണ്ടാവണം. ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളിലും ഇത് പോകുന്ന വഴികളിൽ നമ്മൾ ഇറക്കി പൂജ അങ്ങനെയുള്ള രീതികളിലൊക്കെ ഇത് ഈ ഊരിയിട്ട് പോകുമ്പോൾ ഒന്ന് പാപ്പാടി ക്ഷേത്രത്തിൽ, പാപ്പാടി പണിക്കാൻ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ അവിടെ പട്ടാഭിഷേകമാണ്. ഹനുമാൻ ശ്രീരാമചന്ദ്രനും സീതയും അതേപോലെ ലക്ഷ്മണനും ഹനുമാനുള്ളതാണ്. അവിടെ ഇറക്കി പൂജയുണ്ട്. അവിടുന്ന് ഇറക്കി പൂജ കഴിഞ്ഞ് വന്നിട്ടാണ് തിരിച്ച് പിന്നീട് ഇറക്കി പൂജ കണ്ണമ്പേരു ക്ഷേത്രത്തിലുള്ള ഇറച്ചി പൂജയുണ്ട്. ആദ്യത്തെ ഇറക്കി പൂജ എന്ന് പറയുന്നത് നേരത്തെ ചെങ്ങഴിമറ്റം ക്ഷേത്രത്തിലായിരുന്നു. ഇപ്പം ചെങ്ങഴിമറ്റം ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മുതൽ പള്ളത്തുമടത്തിലേക്ക് വന്നു. അവിടെയാണ് പ്രത്യേകം തയ്യാറാക്കി കൊടുത്ത് ചെങ്ങഴിമറ്റം തന്ത്രിമാർ വന്നിട്ട് ആ കുടുംബത്തിലെ ആളുകൾ വന്നിട്ട് അവിടെ ഇറക്കി പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഇത് എല്ലാ ക്ഷേത്രങ്ങളുടെ ബന്ധമുണ്ട്. ഇപ്പം നമ്മളിപ്പം മുടിയെടുപ്പ് നടക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഈ വാഴപ്പള്ളി പ്രദേശത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും അവിടെ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നു. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ 12 ഷ നടത്താം. 12 ഷ എന്ന് പറയുമ്പോൾ 12 വര ഉണക്കലരി വെച്ചുള്ള നേദ്യ, അതോടൊപ്പം തന്നെ അന്ന് മഹാപ്രസാദ കൂട്ടം ഏകദേശം 2000-3000 ആളുകൾ ആ മഹാപ്രസാദ കൂട്ടി പങ്കെടുക്കും. അപ്പം ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ബന്ധമുണ്ട്. ലോകത്തിൽ ഈ ഇത്തവണത്തെ മുടിയെടുപ്പിനുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ എത്രത്തോളം ആയെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? പിന്നെ മുടിയെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഒന്ന് നമ്മളെ ചെയ്ത് കളക്ടറുമായിട്ട് ബന്ധപ്പെടും, സർക്കാരുമായിട്ട് ബന്ധപ്പെടണം. ഇപ്പം കളക്ടറുമായിട്ട് ബന്ധപ്പെടണം, എസ് പി ആയിട്ട് ബന്ധപ്പെടണം, അതേപോലെ ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, മുനിസിപ്പാലിറ്റി, ദേവസ്വം ബോർഡ്, അതേപോലെ PWD ഇതെല്ലാം ബന്ധപ്പെടണം. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിലേക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൽ നിന്ന് എല്ലാ വർഷവും നമുക്കൊരു ഗ്രാൻഡ് തരുന്നു. കഴിഞ്ഞ വർഷം 2200 രൂപ നമുക്ക് ഗ്രാൻഡ് ദേവസ്വം ബോർഡിൽ തന്നാൽ. ഇപ്രാവശ്യം നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറോണം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 97 നടന്ന അന്നത്തെ ഗ്രാൻഡ് ഒരു 3000 രൂപ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്രാവശ്യം നമ്മൾ മറ്റൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രത്തിൻ്റെ ഭാരതീയ പൈതൃകത്തിൻ്റെ പട്ടികയിൽ ഈ മുടിയെടുപ്പിനെ ഉൾക്കൊള്ളിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ പോവാം. ഇപ്പം 2nd ശ്രീ വി മുരളീധരൻ മന്ത്രി ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള വിപുലമായിട്ട് ക്രമീകരണങ്ങളുണ്ട്. നമ്മൾ ഈ മുടിയെടുപ്പ് ദിവസത്തെ സംബന്ധിച്ചിടത്തോളം
അന്ന് പതിനായിരക്കണക്കിന് ആളുകളെത്തും, ആയിരക്കണക്കിന് വാഹനങ്ങളെത്തും. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പള്ളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ നടത്താൻ സാധിക്കും. അതേപോലെ തന്നെ കിഴക്കേണ്ട, അതേപോലെ തന്നെ ഈ ആ സ്കൂളിലേക്ക് പോകുന്ന വാഴപ്പള്ളി സ്കൂളിൻ്റെ ഭാഗത്തുള്ള റോഡുകൾ, ഈ റോഡുകളെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ വീടുകളിലൊക്കെ കഴിയുന്നത്ര വീടുകളിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഈ തരത്തിലുള്ള, അതുപോലെ തന്നെ കൊലവാഴ 40 ദിവസത്തെ താളം ചൂട്ടുണ്ട്. ഈ താളം ചൂട്ടിനും ധാരാളം ആളുകളൊക്കെ വെച്ചു. അതോടൊപ്പം ആ താളം ചൂട്ടിന് വേണ്ടി 40 വീടുകളിൽ നിന്നുമാണ് 40 വാഴകൾ കൊടുക്കുക. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എപ്പോഴും റെഡിയായിട്ട് താളം ചവിട്ട് ദിവസം മുതൽ എപ്പോഴും റെഡിയായിട്ട് ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു വാഹനം ഇതിന് ക്രമീകരിച്ചു. അവിടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായാലോ, ആർക്കെങ്കിലും തലചുറ്റലുണ്ടായാലോ, വേണ്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഈ തരത്തിൽ എല്ലാവിധമായിട്ട്, അതുപോലെ തന്നെ പിന്നെ റോഡുകളിൽ നന്നാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട കൗൺസിലർമാരുണ്ട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ട്, അവരുടെ എല്ലാ സഹായങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചു. ഈ തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നു. കൽക്കുളത്തുകാവ് മുടിയെടുപ്പിനെ കുറിച്ച് സംസാരിച്ച എല്ലാ വ്യക്തികൾക്കും നെട്ടൂർകാവിൽ അമ്മയുടെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിക്കാം.